നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടുമാണ്. SSLC കഴിഞ്ഞ നമ്മുടെ കൂട്ടുകാരുടെ ഒരു സംശയമാണ്, ഇനി എന്തെല്ലാം കോഴ്സ് ചെയ്യാം, ഏതെല്ലാം കോഴ്സാണ് നമ്മുടെ മുന്നിലുള്ളത്, ഏത് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം. ഇത്തരം കുറേ സംശയങ്ങളുമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഒരവസരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏതൊരു കോഴ്സും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ ഒരു 10 മിനിറ്റ് വീഡിയോ നിർബന്ധമായും കണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തായിത്തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിലേക്കെത്താൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കരിയർ സംബന്ധമായ ഈ അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് IOHSS എടവൺ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡ് ശ്രീ AP ജവഹർ സാദത്താണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വർഷത്തെ SSLC പരീക്ഷയിൽ വിജയം നേടിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. 2019-20 SSLC പരീക്ഷ എഴുതുക വഴി തന്നെ ചരിത്രത്തിൽ ഇടം നേടിയവരാണ് നിങ്ങളെല്ലാവരും. അതിന് കാരണം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. SSLC പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായി പരീക്ഷ ഇടക്ക് വെച്ച് നിർത്തിവെക്കപ്പെടുകയും പിന്നീട് മെയ് മാസത്തിൽ ബാക്കി വന്ന പരീക്ഷകൾ നടത്തുകയും ചെയ്തു. മാത്രമല്ല, SSLC റിസൾട്ട് സാധാരണയിൽ കവിഞ്ഞ് വളരെ വൈകി ജൂലൈ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇക്കാരണത്താലെല്ലാം ഈ പ്രാവശ്യത്തെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ, ഒരിക്കലും ഇല്ലാതിരിക്കുന്നതിലും നല്ലത് വൈകി വരലാണ് ഉണ്ടാവലാണ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു, കൊറോണ നമ്മളെ ബാധിച്ചിട്ടില്ല എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായതുകൊണ്ട് നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് കൂടുതൽ പരിതപിക്കേണ്ടതില്ല. ഏതായാലും എന്ന് സ്ഥിതിഗതികൾ നോർമലാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും പ്രതീക്ഷയോടുകൂടി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അനിവാര്യമാണ്. SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ആശങ്ക എന്നാണ് പ്ലസ് വൺ അഡ്മിഷൻ എന്നാണ് എന്നായിരിക്കും. പ്ലസ് വൺ അഡ്മിഷനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴൊക്കെ ഇനി അടുത്ത നമ്മെ ആകുലപ്പെടുത്തുന്ന കാര്യം വിചാരിച്ച സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിന് ചേരാൻ കഴിയുമോ എന്നതാണ്. ഈ ആശങ്കകളൊക്കെ മുൻനിർത്തി ഒരുപാട് കണക്കുകൂട്ടലുകളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നമുക്ക് ഇഫ് ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ എന്നാണല്ലോ. നമുക്കൊരു മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും, സംശയമില്ല. ശക്തമായ ആഗ്രഹങ്ങളാണ് ആദ്യമായി നമുക്കുണ്ടാവേണ്ടത്. എന്താണ് SSLC കഴിഞ്ഞതിന് ശേഷം ഏത് വഴിക്ക് പോകണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരു നാൽക്കവലയിൽ നിൽക്കുകയാണ്. ആ നാൽക്കവലയിൽ നിന്ന് പല വഴികൾ പിരിഞ്ഞു പോകുന്നുണ്ട്. ഇടത്തോട്ട് കുറേ വഴികളുണ്ട്, വലത്തോട്ട് കുറേ വഴികളുണ്ട്, നേരെ വഴികളുണ്ട്. അവിടെ അന്തിച്ചു നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്നറിയാതെ. ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരാളൊരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാൾ ഒരു നാൽക്കവലയിലെത്തി. അയാൾക്ക് സ്വന്തമായി വഴിയറിയാമെങ്കിൽ അയാൾ പെട്ടെന്ന് അയാൾക്ക് പോകാനുള്ള വഴി തിരഞ്ഞെടുത്ത് പോകും. പക്ഷേ അയാൾക്ക് വഴി അറിയില്ല. അങ്ങനെ അയാൾ അവിടെ നിർത്തിയിട്ട് ഒരാളോട് ചോദിക്കുകയാണ്, ഞാൻ ഏത് വഴി പോകണം? അങ്ങനെ ചോദിച്ചാൽ സ്വാഭാവികമായി കേൾക്കുന്ന ആളൊരു ചിരി ചിരിക്കും. എന്നിട്ട് തിരിച്ചൊരു ചോദ്യമുണ്ടാകും, അല്ല താങ്കൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്? അപ്പോൾ ചോദിക്കുന്നയാൾ പറയുകയാണ്, എനിക്കറിയില്ല എങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വഴിക്കും പോവാം, വഴി തെറ്റുന്ന പ്രശ്നമില്ല എന്നായിരിക്കും മറുപടി. ഇങ്ങനെ നാൽക്കവലയിലെത്തി നിൽക്കുന്ന നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വ്യക്തമായ ധാരണയില്ലാതെ പോകുമ്പോഴാണ് തീർച്ചയായും നമുക്ക് വഴി തെറ്റിപ്പോവുക. അതല്ല എങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനമെന്നൊന്നില്ല എങ്കിൽ നമുക്ക് എവിടെയും എത്താൻ കഴിയാതെ പോവുക. അതേസമയം കൃത്യമായി എങ്ങോട്ട് പോകണമെന്ന് ധാരണയോടുകൂടി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു റൂട്ടിൽ കയറുകയും ആ റൂട്ടിലൂടെ മുന്നോട്ട് പോവുകയും അവരുദ്ദേശിച്ച സ്ഥലത്ത് എത്തുകയും ചെയ്യും. ആദ്യമായി നമുക്ക് വേണ്ടത് കൃത്യമായ ഒരു ലക്ഷ്യമാണ്. എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, എന്തിനാണ് ഞാൻ പഠിക്കേണ്ടത് എന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ
പ്ലസ് വണ്ണിന് അഡ്മിഷൻ്റെ ഫോം നമ്മൾ അപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ പറ്റും. ഈ സൗണ്ട് നിങ്ങൾ 24-ാം തീയതി പ്ലസ് വൺ ഏകജാലക അപേക്ഷ തുടങ്ങുകയാണ്, ഓപ്പൺ ചെയ്യുകയാണ്, സിംഗിൾ വിൻഡോ ഓപ്പൺ ചെയ്യുകയാണ്. അത് തുറക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്നുള്ളതുകൊണ്ടാണ് ഈ വോയിസ് ഞാൻ വിടുന്നത്. എന്തു തന്നെയായാലും നമ്മുടെ വഴികളെക്കുറിച്ച് ധാരണ ഉണ്ടാവുക എന്ന ഒന്നാമത്തെ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് എത്ര വഴികൾ, ഏതൊക്കെ വഴികൾ എന്ന് അന്വേഷിച്ച് വിഷമിക്കേണ്ടതില്ല. ആ വഴിയിൽ കയറിയാൽ മതിയാവും. എസ് എൽ സി കഴിഞ്ഞ് നമുക്ക് എത്ര വഴികളുണ്ട് മുന്നിൽ, അതുകൂടി അറിയണമല്ലോ. എസ് എൽ സി കഴിഞ്ഞ ഒരാളുടെ മുന്നിൽ ആദ്യം ഓടിയെത്തുക, അയാളുടെ മുന്നിൽ ഓടിയെത്തുക തീർച്ചയായും ഹയർ സെക്കൻഡറി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു സ്ട്രീമിലൂടെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നതായിരിക്കും. ഈ പ്ലസ് വണ്ണിന് ചേരുക എന്നതാണ് ആദ്യത്തെ ഓപ്ഷനായി വരിക. പിന്നീട് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത് പിന്നെ വി എച്ച് എസ് സി ആണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെ പോളിടെക്നിക്കുകളുണ്ട്, ഐ ടി ഐകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്ന സിപെറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി, എൻ ടി ടി എഫ്, അത് മറ്റൊരു ഡിപ്ലോമ നൽകുന്ന സ്ഥാപനമാണ്. ഗവൺമെൻറ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഭാഷാ പഠനത്തിന് അഫ്സലുല്ലുമക്ക് അറബി കോളേജുകൾ, അതുപോലെ തന്നെ ഹിന്ദി ഭാഷാ പഠനത്തിന് ആവശ്യമായ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ എസ് എൽ സിക്കാരന് ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അവിടെ ഡിപ്ലോമകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, ഇതിൻ്റെയൊക്കെ ഫാർമസികൾ, ഫാർമസിസ്റ്റുകൾക്കായി പോകാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായി നമ്മുടെ മുന്നിൽ കണ്ടുവരിക തീർച്ചയായും പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടുക. ഹയർ സെക്കൻഡറിയാണ്. ഹയർ സെക്കൻഡറിയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഹയർ സെക്കൻഡറിയിൽ മൊത്തം 3 സ്ട്രീമുകളാണുള്ളത്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇതിൽ സയൻസിൽ 10 ഓപ്ഷനുകളുണ്ട്, വ്യത്യസ്ത ഓപ്ഷനുകളുണ്ട്. സാധാരണ എല്ലാറ്റിലും ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അറബി, ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഭാഷകൾ എടുത്ത് പഠിക്കാവുന്നതാണ്. ഇതിന് പുറമെ ഒരു 4-ാമത്തെ ഓപ്ഷൻ ഉണ്ടാവും: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കഴിഞ്ഞാൽ സാധാരണ ഉള്ളത് ബയോളജിയാണ്. പിന്നെ ഈ മാത്സിനോ ബയോളജിക്കോ പകരം ഹോം സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ജിയോളജി ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക്സ് സർവീസ് ടെക്നോളജി ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ്. 10 ഓപ്ഷനുകൾ സയൻസിലുണ്ട്. അതേപോലെ തന്നെ 4 ഓപ്ഷനുകളാണ് കൊമേഴ്സിനുള്ളത്. എന്നാൽ ഹ്യൂമാനിറ്റീസ് 32 വ്യത്യസ്ത ഓപ്ഷനുകളുണ്ട്. ഇതിലെല്ലാറ്റിലും എല്ലാ വിദ്യാർത്ഥികളും പഠിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ്. ബാക്കിയൊക്കെ വ്യത്യാസപ്പെടും. ഇംഗ്ലീഷ് എല്ലാവർക്കും ഒരുപോലെയാണ്, ബാക്കി വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം? ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളോട് രക്ഷിതാക്കളും ബാക്കിയുള്ള എല്ലാവരും പറയും, നീ സയൻസ് പഠിച്ചോ. പക്ഷെ ആ കുട്ടിക്ക് സയൻസ് പഠിക്കുന്നതിലല്ല താല്പര്യം, സയൻസിലെ ചില വിഷയങ്ങളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമില്ല, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ് പഠിക്കാൻ താല്പര്യം. അങ്ങനെയാണെങ്കിൽ അതുവഴി മുന്നോട്ട് പോവുക, അവനവൻ്റെ കഴിവിനനുസരിച്ച്. അപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കരിയറാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം, ഒരു ജോലി, ജീവിതമാണ് മുന്നിലുള്ളത്. ആ ജീവിതം സംതൃപ്തിയോടുകൂടി ജീവിച്ചു തീരണമെങ്കിൽ ഒരു ജോലി ആവശ്യമാണ്. അതിന് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് അഭിരുചിയാണ്. നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. അഭിരുചി എങ്ങനെ മനസ്സിലാവും? അഭിരുചി മനസ്സിലാക്കുവാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ചെറിയതാണെങ്കിലും സാമ്പത്തിക ചിലവുണ്ട്. നമുക്കൊരു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്നാൽ അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ സഹായത്താൽ ഓരോരുത്തരുടെ താല്പര്യങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഒരു കുട്ടിക്കിട്ട താല്പര്യം എന്താണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ കഴിയുന്ന വിഷയം എന്താണ്, അതുപോലെ തന്നെ കുട്ടിക്ക് ടെക്നിക്കൽ താല്പര്യമുണ്ടോ, മാത്തമാറ്റിക്സ് എബിലിറ്റി ഉണ്ടോ,
അതേപോലെ തന്നെ ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം ആലോചിച്ച് പോകാനുള്ള ഒരു വഴി കണ്ടെത്തുക. സാമ്പത്തികമായ നേട്ടം ചിന്തിക്കുന്നതിനെക്കുറിച്ച് അതിനേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് അവനവൻ്റെ കഴിവാണ്, അഭിരുചിയാണ്. ഈ അഭിരുചിയിൽ അവൻ്റെ കഴിവുണ്ട്, അവൻ്റെ സ്കില്ലുണ്ട്, അവൻ്റെ താല്പര്യമുണ്ട്, ഇതൊക്കെ കൂടി ഒരുമിച്ച് കൂടിയതാണ് അഭിരുചി. അപ്പോൾ പെർമനൻ്റായി ഒരാളിലുള്ള താല്പര്യമാണ് വാസ്തവത്തിൽ അഭിരുചി. അത് നോക്കിയിട്ട് വേണം നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. പിന്നെ പേഴ്സണാലിറ്റി, അവനവൻ്റെ വ്യക്തിത്വത്തിനിണങ്ങുന്നതാവണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാൾ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, ആളുകളുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകണം, വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല, അടങ്ങിയിരിക്കില്ല, അങ്ങനെ പുറത്തേക്ക് ആളുകളും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവേഷണത്തിൻ്റെ പഠനം അവനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാവും, കാരണം അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഗവേഷണാത്മകമായ റിസർച്ച് ലെവലിലുള്ള പഠനത്തിന് അങ്ങനെ ഒരാൾ മുതിർന്നാൽ പരാജയപ്പെടും. അതേസമയം നേരെ തിരിച്ചും ഇൻട്രോവേർട്ടായ ഒരാൾ എക്സ്ട്രോവേർട്ടായ ഒരാൾ ചെയ്യേണ്ട, അതായത് സ്വന്തത്തിനുള്ളിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ടുന്ന ഒരാൾ, അയാൾക്ക് ഒരു എച്ച് ആർ മാനേജറുടെ ജോലി ഒരു പക്ഷേ ശരിയാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരുടെ വ്യക്തിത്വം, അതുപോലെ തന്നെ ലേണബിലിറ്റി, പഠിക്കാനുള്ള കഴിവ് വേണം. ഇപ്പോൾ ചില കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കിട്ടിയാൽ അത് അഴിച്ചെടുക്കാനും നന്നാക്കാനും ഒക്കെ വലിയ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് വെച്ചിട്ട് ഒരാളെ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിനങ്ങ് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അപകടമായിരിക്കും. കാരണം ഈ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് പഠിക്കാൻ മാത്തമാറ്റിക്സ് ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തിയറി പഠിക്കാനുണ്ടാവും. അത് പഠിക്കാൻ കഴിയാത്ത ഒരാൾ ആ രംഗത്ത് പോകുമ്പോൾ അപകടമായിരിക്കും. അതുപോലെ തന്നെ സ്കോപ്പ് എന്ന് പറയുന്നത് അതിന് സ്കോപ്പുണ്ടോ, ഇതിന് സ്കോപ്പുണ്ടോ, എൻജിനീയറിങ്ങിന് സ്കോപ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ സ്കോപ്പ് പുറത്തല്ല, സ്കോപ്പ് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ നല്ല അഭിരുചിയോടുകൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്ന, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ഒരു കോഴ്സിനെടു നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ സ്കോപ്പ് ഉണ്ടാവും. കാരണം ഇന്ന് ലോകത്തിനാവശ്യം എല്ലാ രംഗത്തും മികവ് നന്നായി കാണിക്കുന്നവരെയാണ്. നല്ല മികവ് കാണിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ തിരഞ്ഞെടുത്താൽ, ആ ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ പഠിക്കുന്ന വിഷയത്തിൽ അവർക്ക് എക്സൽ ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ആളുകളെയാണ് കമ്പനികൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ കമ്പനികൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അവനവനിഷ്ടമുള്ള, വളരെ താല്പര്യത്തോടുകൂടി പഠിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഉള്ളിൽ കഴിവുണ്ടെങ്കിൽ എക്കാലത്തും സ്കോപ്പുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അത് പ്ലസ് വൺ പ്ലസ് ടു അത്ര പ്രസക്തമല്ല, ഡിഗ്രി തലത്തിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ എൻജിനീയറിങ് പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ പൈസ കൊടുത്ത് പഠിക്കുന്നതിനേക്കാളും എത്രയോ ഗുണമാണ് IITകളും NITകളും. അപ്പോൾ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം നേടുമ്പോൾ സ്കോപ്പ് നമ്മളോടൊപ്പം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനും നമ്മുടെ ഭാവി ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങുവാനും. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് പാളിയാൽ തീർച്ചയായും നമ്മുടെ സ്റ്റെപ്പ് പിഴക്കും. നമ്മുടെ സ്റ്റെപ്പുകൾ പിഴച്ചാൽ നമ്മൾ താഴെ വീണു പോകും. അങ്ങനെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വീണു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഇത്രയും ആമുഖമായി നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് സിംഗിൾ വിൻഡോ 24-ാം തീയതി തുടങ്ങാൻ പോകുന്ന സിംഗിൾ വിൻഡോ അഡ്മിഷൻ സംബന്ധിച്ച് അടുത്ത ഘട്ടത്തിൽ പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ സിംഗിൾ വിൻഡോയുടെ അപേക്ഷ പൂരിപ്പിക്കുവാൻ. അപേക്ഷ അപ്ലിക്കേഷൻ ഫോം അത് ഫില്ല് ചെയ്ത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കുക എന്നാണ് നിങ്ങളോട് സ്നേഹപുരസ്സരം നിർദ്ദേശിക്കുക. കരിയർ സംബന്ധമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ സിംഗിൾ വിൻഡോ അപേക്ഷ എങ്ങനെയൊക്കെ കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.